മുതൽ ലോകത്തെ അറിയപ്പെടുന്ന സർവവിജ്ഞാനങ്ങൾക്കും നിറകുടങ്ങളായിരുന്ന നാടാരുടെ പൂർവികർ കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി മനുഷ്യരാശിക്കായി അവരുടെ സേവനങ്ങൾ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആധുനിക കാലത്ത് 19-ാം നൂറ്റാണ്ടിൽ ഒരു ജാതി ഒരു മതം ഒരു ലോകം ഒരു നീതി എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ലോകത്തിന് സമത്വത്തിൻ്റെയും നീതിയുടെയും ദർശനം നൽകിയ അയ്യാ വൈകുണ്ഠസ്വാമികളും ആധുനിക കാലത്ത് ക്രൈസ്തവ മിഷണറിമാരും മഹാന്മാരായ ആധ്യാത്മിക പിതാക്കന്മാരുമൊക്കെ ഈ സമുദായത്തിൽ നിന്ന് ലോകത്തിന് മാർഗദർശനം നൽകിയിട്ടുണ്ട്. ഈ സംഗമത്തെ അനുഗ്രഹിക്കുവാൻ എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നത് മാത്രമാണ് എൻ്റെ കർത്തവ്യം. ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ചിരിക്കുന്നത് വൈകുണ്ഠസ്വാമി ധർമ്മപ്രചരണ സഭയുടെയും നാടാർ സംയുക്ത സമിതിയുടെയും ചെയർമാൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ്. നാടാർ കോർഡിനേഷൻ കൗൺസിൽ, വൈകുണ്ഠസ്വാമി ധർമ്മപ്രചരണ സഭ, ബാക്ക്വേർഡ് നാടാർ ക്രിസ്ത്യൻ ഫെഡറേഷൻ എന്നീ മൂന്ന് ശക്തമായ സംഘടനകളാണ് നാടാർ സംയുക്ത സമിതിയായി ഈ സംഗമത്തിന് നേതൃത്വം നൽകുന്നത്. കൃത്യമായ ശക്തമായ നേതൃത്വവും വ്യക്തമായ ലക്ഷ്യബോധത്തോടും കൂടിയാണ് നാം നീങ്ങുന്നത്. ഇന്ന് സുപ്രീം കോടതിയിൽ നാടാർ കോർഡിനേഷൻ കൗൺസിൽ 2010 ഫയൽ ചെയ്തിരിക്കുന്ന ഏകീകൃത സംവരണത്തിനായുള്ള റിട്ട് പെറ്റീഷൻ നിലവിലുണ്ട്. അത് പരിഗണനയിലാണ് ഈ മഹാസംഗമത്തിന് അധ്യക്ഷത വഹിക്കുന്ന VSDP യുടെയും നാടാർ സംയുക്ത സമിതിയുടെയും പ്രസിഡന്റ് ചെയർമാൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരന് ഏറ്റവും ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മഹാസമ്മേളനം മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് മോർ ആൻഡ് മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമേനിയ. അദ്ദേഹം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അധ്യക്ഷനും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെ പ്രസിഡന്റുമാണ്. നീതിയുടെ പക്ഷത്തെപ്പോഴും നിലകൊള്ളുകയും നീതിക്കായി ശക്തമായി സംസാരിക്കുകയും തൻ്റെ എല്ലാ ശേഷികളും സർവശക്തിയും അതിനായി സർവ പ്രാർത്ഥനകളും സമുദായത്തിൻ്റെ ഈ നീതി പുനഃസ്ഥാപിക്കുന്നതിനായി അദ്ദേഹം അർപ്പിച്ചിരിക്കുന്നു എന്നത് നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് അഭിമാനപുളകിതരാക്കുന്ന ഒരു കാര്യമാണ്. തിരുമേനിയെ ഏറ്റവും ആദരവോടുകൂടി, ഏറ്റവും സ്നേഹത്തോടുകൂടി, ഏറ്റവും ബഹുമാനത്തോടുകൂടി തിരുമേനിയെ ഈ യോഗത്തിലേക്ക് ഞങ്ങൾ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ KP യോഹന്നാൻ മെത്രോപൊലീത്ത നമ്മോടൊപ്പമുണ്ട്. മാധ്യമങ്ങളിലൂടെ, ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ മനുഷ്യമനസാക്ഷിയിലേക്ക് എന്നും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അഭിമന്യ KP യോഹന്നാൻ മെത്രോപൊലീത്തയെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം വേദിയിൽ സന്നിഹിതനാണ്. ഏറ്റവും വിനയത്തോടെ ആദരവോടെ തിരുമേനിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ എസ്ര സർഗുണം, ബിഷപ്പ് പ്രസിഡന്റ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ, മോസ്റ്റ് ഹംബ്ലി, മോസ്റ്റ് റെസ്പെക്ട്ഫുള്ളി ഐ ഇൻവൈറ്റ് യു ആൻഡ് ഐ വെൽക്കം യു ടു ദിസ് ഓഗസ്റ്റ് കോൺഫറൻസ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന റൈറ്റ് റെവറൻഡ് ഡോക്ടർ തോമസ് എബ്രഹാം, സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ബിഷപ്പ്, മാർത്തോമാ സുറിയാനി സഭയുടെ അധ്യക്ഷൻ അഭിമന്യ ജോസഫ് മാർത്തോമാ മെത്രോപൊലീത്ത, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ചെയർമാൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം മദ്രാസനാധിപൻ അഭിമന്യ മാർ ഗ്രിഗോറിയോസ് മെത്രോപൊലീത്ത, മാർത്തോമാ സുറിയാനി സഭയുടെ തിരുവനന്തപുരം കൊല്ലം മദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സൗത്ത് ഇന്ത്യ സൂപ്രണ്ട് റെവറൻഡ് VT എബ്രഹാം, ECIയുടെ കേരള കന്യാകുമാരി ഡയസിസ് ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ സാം യേശുദാസ്, തിരുവനന്തപുരം മേജർ അതിരൂപത സഹായമെത്രാൻ അഭിമന്യ ഡോക്ടർ സാമുൽ മാർ ഐറീനിയസ്, സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ തോമസ് എബ്രഹാം, സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഫെലോഷിപ്പ് ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ ജോർജ് ഈപ്പൻ, സോൾ വിന്നിംഗ് ചർച്ച് ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ മാനുവൽ അഹിമാസ്, ചർച്ച് ഓഫ് ഗോഡ് ബിഷപ്പ് സച്ച് ഓഫ് ഗോഡ് ഇൻ സൗത്ത് ഇന്ത്യ മേഖലാ പ്രസിഡന്റ് റെവറൻഡ് സച്ചിദാനന്ദ ദാസ്, സെഫി ഡയോസിസ് പ്രസിഡന്റ് റെവറൻഡ് ഡോക്ടർ ജ്ഞാനശിഖാമണി, ഇൻഡിപെൻഡന്റ് ബാപ്റ്റിസ്റ്റ് ചർച്ച് പ്രസിഡന്റ് റെവറൻഡ് സാം തോമസ്, നാടാർ സംയുക്ത സമിതിയുടെ ജനറൽ സെക്രട്ടറിയും ബാക്ക്വേർഡ് നാടാർ ക്രിസ്ത്യൻ ഫെഡറേഷന്റെ
പ്രസിഡന്റുമായ റവറൻഡ് എൽ ടി പവിത്ര സിംഗ്, ഈ യോഗത്തിൽ ഐക്യദാർഢ്യ സന്ദേശം നൽകുന്ന നാടാർ സംയുക്ത സമിതിയുടെ പബ്ലിസിറ്റി കൺവീനർ റവറൻഡ് ഫാദർ ജോസഫ് എഡ്മാനത്ത്, സംയുക്ത സമിതിയിലെ ട്രഷറർ റവറൻഡ് ഡോക്ടർ യശുദാനും, ഇന്ന് ഈ വേദിയിൽ പ്രത്യേകമായി ആദരിക്കപ്പെടുന്ന ഡോക്ടർ എൻ സാം, ഡോക്ടർ ബി ശോഭനൻ, ഡോക്ടർ എസ് റെയ്മൺ, ശ്രീമാൻ പി സി ജോർജ് എം എൽ എ, ഡോക്ടർ സജിദാസ്, ശ്രീമാൻ സത്യജോസ്, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ മാണി പുതിയടം, മാസ്റ്റർ പ്രശാന്ത്, എം എ വാഹിദ് എം എൽ എ, കെ പി സി സിയുടെ ട്രഷറർ, കെ പി സി സിയുടെ ട്രഷറർ ബഹുമാനിയ ജോൺസൺ എബ്രഹാം, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, നാടാർ കോർഡിനേഷൻ കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ കരകുളം പി കൃഷ്ണൻ, വി എസ് ഡി പിയുടെ പ്രസിഡന്റ് ശ്രീ കോട്ടുകാൽക്കുണം സുനിൽകുമാർ, പബ്ലിസിറ്റി പബ്ലിക് റിലേഷൻസിൻ്റെ കൺവീനറായ അഡ്വക്കേറ്റ് ലിജോ റോയ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വന്നിയ വൈദിക ശ്രേഷ്ഠരെ, കന്യാസ്ത്രീമാരെ, ഗുരുജനങ്ങളെ, മാധ്യമപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നല്ല മനസ്സുള്ള സർവ്വ മനുഷ്യരുമേ, ഏറ്റവും ആദരവോടെ, സ്നേഹത്തോടെ, വിനയത്തോടെ നിങ്ങളേവരെയും ഈ മഹാസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ഈ മഹാസംഗമം ഉദ്ഘാടനമാണ്. അതിനു മുമ്പ് 3 മിനിറ്റ് വരുന്ന എൻ്റെ 1-2 ചെറിയ അഭ്യർത്ഥന. കേരളത്തിലെ 40 ലക്ഷം വരുന്ന നാടാർ സമുദായം എത്രയോ വർഷം കൊണ്ട് ഈ പുത്തരിക്കണ്ടത്ത് ഒരേ ആവശ്യത്തിന് വേണ്ടി ഒത്തുകൂടുകയാണ്. മതപരിഗണന കൂടാതെ ഏകീകൃത സംവരണം, അത് പൊതുവെ ആളുകൾക്ക് മനസ്സിലാകണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. സംവരണത്തെ സംബന്ധിച്ച് എസ് ഐ യു സി പള്ളിയിൽ ചെന്നിരുന്ന് ക്രിസ്തുദേവനെ ആദരിച്ചാൽ 1% സംവരണം കിട്ടും. എൽ സി ചർച്ചിൽ ചെന്നിരുന്ന് ക്രിസ്തുദേവനെ ആദരിച്ചു കഴിഞ്ഞാൽ 4% സംവരണം കിട്ടും. തൊട്ടടുത്ത ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന നാടാർ ഹിന്ദുവിന് 1% കിട്ടും. ഇന്ന് നമ്മുടെ എല്ലാമായിട്ടുള്ള നമ്മുടെ തിരുമേനി ക്ലിമസ് കത്തോലിക്ക ബാബ തിരുമേനിയുടെ പള്ളിയിൽ ചെന്നിരുന്ന അതേ ക്രിസ്തുദേവനെ ആദരിച്ചു കഴിഞ്ഞാൽ ഈ സമുദായത്തിന് അവകാശം കൊടുക്കുന്നില്ല. ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ തിരുമേനിമാരുടെ പള്ളിയിൽ ചെന്നിരുന്ന ഇതേ ക്രിസ്തുദേവനെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ സംവരണം അവർക്ക് നൽകുന്നില്ല. ലോകത്തെവിടെയെങ്കിലും ഇത്തരത്തിലൊരു അനീതി ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സമുദായം ചെയ്ത കുറ്റം എന്താണ്? ക്രിസ്തുദേവനെ അവരെ വീട്ടിനടുത്തുള്ള ചർച്ചിൽ ചെന്ന് ആദരിച്ചു പോയി, ബഹുമാനിച്ചു പോയി, പ്രാർത്ഥിച്ചു പോയി എന്നുള്ളൊരു കുറ്റമല്ലാതെ ഈ നാടാർ സമുദായം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുത്തണം? മാറി മാറി വന്ന എല്ലാ ഗവൺമെന്റുകളുടെ മുന്നിലും നമ്മൾ ഈ അപേക്ഷയുമായിട്ട് പോയി. അതിനുപരി കേരളത്തിലെ 40 ലക്ഷം വരുന്ന നാടാർ സമുദായം ചിന്തിക്കേണ്ടത്, 24 മണിക്കൂർ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ തിരുമേനി ആ പാളയം രക്തസാക്ഷി മണ്ഡപത്തില് ആ വണ്ടികളുടെ പുകയും പൊടിയും അടിച്ചുകൊണ്ട് ഈ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി പൊരുതിയ നമ്മുടെ തിരുമേനിയാണ് ഇനി നമുക്ക് വേണ്ടി പൊരുതാൻ മുന്നിൽ ഇറങ്ങിയിരിക്കുന്നത്. ആരും ഭയപ്പെടണ്ട. ഒപ്പം ലോകമറിയുന്ന തിരുമേനിമാരുടെ നീണ്ട നിരയാണ്. 10 ഘട്ട സമരം ചെയ്ത നാടാർ സമുദായത്തിന് ഇതേ തിരുമേനിമാര് എല്ലാ വൈദികരെ എല്ലാ ഘട്ടങ്ങളിലും വി എസ് ടി പിക്ക് വേണ്ടിയിട്ട് അയച്ചിരുന്നു. 10 ഘട്ടം കൊണ്ട് നമ്മൾ സമരം ചെയ്ത് മതപരിഗണന കൂടാതെ സംവരണമെന്ന കമ്മീഷനില് അത് നേടിയെടുക്കുമെന്നായ സമയത്ത്, ചെറിയ ഒരു എതിർപ്പ് വന്ന സമയത്ത് നാടാർ സമുദായത്തിന്റെ പടനായകന്മാരായി ഈ വേദിയിൽ ഇരിക്കുന്ന മുഴുവൻ തിരുമേനിമാരും എത്തിയിരിക്കുന്നു. നമ്മളിവിടെ തോക്കില്ല, നീ ഈ സമുദായം തോക്കില്ല, നമ്മുടെ തിരുമേനിമാരുടെ പാദം വന്ദിച്ചുകൊണ്ട് വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ പറയുന്നു,
എന്റെ തിരുമേനിമാര് ഈ 40 ലക്ഷം വരുന്ന സമുദായത്തിന് വേണ്ടി കാണിച്ച നീതിയുടെ മുന്നില് ഈ 40 ലക്ഷം വരുന്ന നാടാർ സമുദായം ഈ തിരുമേനിമാർക്ക് വേണ്ടി ഞാൻ പാദ നമസ്കാരം ചെയ്യുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത് നീതിക്ക് വേണ്ടി ഒരു പോരാട്ടമാണ്. ആ നീതിക്ക് വേണ്ടിയുള്ള ആ പോരാട്ടത്തിൽ നമ്മളെ പിടിച്ച് നയിക്കുവാൻ ഇനി ഈ തിരുമേനിമാർക്കേ കഴിയൂ. ഈ 10 ഘട്ട സമരം ചെയ്ത നാടാർ സമുദായം കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ഓട്ടോറിക്ഷ പോലും തകർത്തിട്ടില്ല. ഗുജറാത്ത് അവരുടെ റെയിൽവേ തടഞ്ഞുകൊണ്ട് 8-10 ദിവസം കൊണ്ട് ട്രെയിൻ പോലും പുറത്തു വിടുന്നില്ല. അവൻ 5% സമരണത്തിന് വേണ്ടി അവൻ തെരുവിലിറങ്ങി നിൽക്കുന്ന സമയത്ത് കേരളം മുതൽ ഒരു സ്ഥലത്തും ട്രെയിൻ വിടുന്നില്ല. തിരുമേനിമാർ മുന്നിൽ നിന്ന് നയിക്കുന്നത് കൊണ്ട് മാത്രം ഈ കേരളത്തിലെല്ലാ വാഹനവും സുഖമായിട്ട് പോകുന്നു. അളമുട്ടിയാൽ ചേരയും കടിക്കും. ഇത് ഞങ്ങളുടെ അവസാനത്തെ യജ്ഞമാണ്. രാഷ്ട്രീയക്കാർ മുഴുവൻ ഇത് കണ്ട് മനസ്സിലാക്കണം. ഈ നാടാർ സമുദായത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല. ആര് ഭരിച്ചാലും നാടാർ സമുദായം പുറംപോക്കിലാണ് കഴിയുന്നത്. പുറംപോക്കിൽ കഴിയേണ്ട ഗതികേട് ഒന്ന് ഞാൻ ഒന്ന് സൂചിപ്പിക്കാൻ. സംവരണം പോട്ടെ, സംവരണം ഇല്ല. 125 രൂപയാണ് സ്കോളർഷിപ്പ്. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ, നിയമസഭയില് വർഷത്തിലൊരിക്കാണ് പ്രസംഗിക്കാൻ അവസരമുള്ളത്. അദ്ദേഹം 2 പ്രാവശ്യവും പ്രസംഗിച്ചപ്പോഴും ബഡ്ജറ്റിൽ പറഞ്ഞു 1000 വെച്ച് കൂട്ടിയിരിക്കുന്നു എന്ന്. പാറശാല മുതൽ എല്ലാ സ്ഥലത്തും പോസ്റ്റർ അടിച്ചു വെച്ചു, 4000 രൂപ കിട്ടിയെന്നാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച കമ്മീഷന് കൊടുക്കാൻ ഒരാഴ്ച എടുത്തപ്പോൾ പഴയ 125 രൂപ തന്നെ പറ്റിക്കുകയാണ്. ഈ 125 രൂപ ഈ നാടാർ സമുദായം വാങ്ങണമെങ്കിൽ തൊട്ടടുത്ത വില്ലേജ് ആഫീസിൽ ചെന്ന് നാടാരെന്ന് തെളിയിക്കുന്നതിന് 100 രൂപ കൈക്കൂലി കൊടുക്കണം. ഇപ്പൊ നെറ്റിൽ കൊടുക്കുന്നതിന് 50 രൂപ, 150 രൂപ, 25 രൂപ കൈനഷ്ടത്തിലാണ് ഈ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും വാങ്ങിക്കണില്ല. ലോകത്തെവിടെങ്കിലും ഇത് നടക്കുമോ? ലോകത്തെവിടെയെങ്കിലും ഈ നാടിനു വേണ്ടി ജനിച്ചു ജീവിച്ച, ഈ രാജ്യം ഭരിച്ച നാടാർ സമുദായം, ചെറ്റക്കുടലിലും കീറപ്പായിലും കിടക്കുന്ന ഈ നാടാർ സമുദായം, അവന്റെ ഈ അവകാശങ്ങൾ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനും അത് കേൾക്കുന്നില്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തിരുമേനി 24 മണിക്കൂർ ഇരുന്നു. ഞാൻ മുഖ്യമന്ത്രി 5 പ്രാവശ്യം, ഈ അച്യുതാനന്ദൻ 5 പ്രാവശ്യം ഈ തലസ്ഥാനത്ത് തടഞ്ഞു. ഒരുപാട് പേർ കടി കിട്ടി. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് 2 പ്രാവശ്യം തടയേണ്ടി വന്നു. എല്ലാവരും തഴയുന്നത് ഈ സമുദായത്തെ. ഒരു മന്ത്രി എന്നുള്ള നാടാർ സമുദായത്തിന്റെ സ്വപ്നം ഇന്നും സ്വപ്നമായി തന്നെ തുടരുന്നു. വിധേയത്വത്തിന്റെ അങ്ങേയറ്റം പോയ നാടാർ സമുദായം അനുസരണയുടെ അവസാനത്തെ അനുസരണയും കഴിഞ്ഞു നിൽക്കുന്ന ഈ ഘട്ടത്തില് നമ്മുടെ കൈപിടിച്ചേർത്താൻ ഇവിടെ എത്തിയിരിക്കുന്ന എന്റെ തിരുമേനിമാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാനൊന്ന് പറയുന്നു. ഈ തിരുമേനിമാര് നമുക്ക് ഈ കാര്യം നേടിത്തരും. ഈ തിരുമേനിമാര് നിർദ്ദേശം തന്നാൽ ഈ കേരളം പിന്നെ ചലിക്കില്ല എന്ന് വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ പ്രഖ്യാപിക്കുകയാണ്. കാരണം നീതി ഇവിടെ നേടും. ഒരു കുറ്റമേ ചെയ്തുള്ളൂ, നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു പോയി. ചിലരിതിൽ വന്നാൽ നിങ്ങളതിന് പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ലെന്നും പറയും. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം തിരുമേനിയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇത് ഗവൺമെന്റ് ശ്രദ്ധയപ്പെടണം. എന്തുകൊണ്ട് രാഷ്ട്രീയക്കാരായിട്ട് ആരും പെടുത്തിയിട്ടില്ല? നമ്മുടെ അത്യാവശ്യം ആളുകൾ, നമ്മുടെ സ്വാഗതം പറഞ്ഞില്ല, നമ്മുടെ MP, രാജ്യസഭാ MP എത്തിയിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്, ഈ ശബ്ദം കേൾക്കുകയാണ്. നമ്മുടെ 10 ഘട്ടം സമരങ്ങൾക്ക് വേണ്ടി നാടാരുടെ ശബ്ദമായിട്ടുള്ള, നാടാരുടെ ശബ്ദം എന്നും നാടാരാണ് എന്ന് പോലും ആളുകൾ ചോദിക്കുന്ന രീതിയിലുള്ള നമ്മുടെ BC ജോർജ് ഇവിടെ എത്തിയിട്ടുണ്ട്. മതപരിഗണന കൂടാതെ സമരണമെന്ന് പറയും മുമ്പേ തന്നെ അത് കൊടുക്കണമെന്ന് പറഞ്ഞ് ലെറ്റർ പേഡിൽ സ്വന്തം കൈപ്പടയിൽ കത്തെഴുതിയ, എന്റെ കൈവശം ഇവിടുത്തെ പ്രവർത്തകർ മുഖേന കൊടുത്തയച്ച നമ്മുടെ ബഹുമാനപ്പെട്ട വാഗി സാറും കൂടെ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം അവരറിയണം. ബാക്കി ഇനി വരണവർക്ക് എല്ലാവർക്കും സീറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ശബ്ദം ഒരു ജനകീയ ശബ്ദമാണ്. ആ ശബ്ദം നയിക്കുന്നത് ഇവിടുത്തെ തിരുമേനിമാരാണ്. അവരുടെ ദാസന്മാരായിട്ട് ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഈ നാടിനു വേണ്ടി ഞങ്ങൾ ഉണ്ടാവും. ഈ മഹാസംഗമത്തില് നമ്മുടെ ബഹുമാനപ്പെട്ട തിരുമേനി ക്ലിമസ് കത്തോലിക്ക ബാവ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹത്തെ പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു.